ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നിയോജകമണ്ഡലമായി പ്രഖ്യാപിക്കുന്നതിനുള്ള വിപുലമായ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകിയതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. നവംബർ 1 സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്താൻ ലക്ഷ്യമിട്ട് ശുചിത്വ ക്യാമ്പയിനായ വൃത്തി 2023 ഒക്ടോബർ 1 തുടക്കം കുറിക്കും. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നിയോജകമണ്ഡലമായി പ്രഖ്യാപിക്കുന്നതിനുള്ള കർമ്മപദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത നിയോജകമണ്ഡലമെന്ന പദവിയിലേക്ക് ഏറ്റുമാനൂരിനെ എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, മത സാമുദായിക സംഘടനകൾ, യുവജന സംഘടനകൾ, ബാങ്കുകൾ, മഹാത്മാഗാന്ധി സർവകലാശാല, മെഡിക്കൽ കോളേജ്, സ്കൂൾ കോളേജ് അധ്യാപകർ, NSS, NCC, SPC, ഹരിതകർമ്മസേന, കുടുംബശ്രീ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒക്ടോബർ 1 മുതൽ മണ്ഡലത്തിലെ ശുചിത്വ ക്യാമ്പയിനായ വൃത്തി 2023 തുടക്കമാകും. ഒക്ടോബർ 1 മുഴുവൻ ജലാശയങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പരിപാടിയോടെയാണ് വൃത്തി ആരംഭിക്കുന്നത്. 2 പൊതുനിരത്തുകളിലെയും പൊതു ഇടങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യും. തുടർന്ന് 1 മാസക്കാലം സമയബന്ധിതമായി ഓരോ മേഖലയിലെയും മാലിന്യ നീക്കം നടത്തും. ഒക്ടോബർ 7 ഓഫീസുകളിലെ ശുചീകരണം, 8 വാണിജ്യ സ്ഥാപനങ്ങൾ, ചന്തകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെ ശുചീകരണം എന്നിവയും നടക്കും. ഇതിനൊപ്പം ക്ലീൻ കേരള കമ്പനിയുമായി സഹകരിച്ച് ഹരിതകർമ്മസേന ശേഖരിക്കാത്ത മാലിന്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച് നീക്കം ചെയ്യുകയും ചെയ്യും. വൃത്തി 2023 വോളണ്ടിയർമാർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. നവംബർ 1 ഏറ്റുമാനൂർ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. 100% ഹരിതകർമ്മസേന കവർ ചെയ്യുന്ന കേരളത്തിലെ ആദ്യ നിയോജകമണ്ഡലം എന്ന പദവിയിലേക്ക് ഏറ്റുമാനൂരിനെ മാറ്റും. വൃത്തി 2023 ക്യാമ്പയിന്റെ ഭാഗമായി മികച്ച പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത്, വാർഡ്, ഹരിതകർമ്മസേന യൂണിറ്റുകൾ എന്നിവയ്ക്കെല്ലാം സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകം അംഗീകരിച്ച സാക്ഷരതാ പ്രവർത്തനം വിജയകരമായി നടത്തിയ ജില്ലയിൽ അതേ മാതൃകയിൽ മാലിന്യ സംസ്കരണത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഏറ്റുമാനൂരിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സ്റ്റാർവിഷ് ന്യൂസ്, ഏറ്റുമാനൂർ.